90+ My Tuition App 5 മുതൽ പ്ലസ് 2 വരെയുള്ള കേരള സിലബസ് പഠിക്കുന്ന കുട്ടികൾക്കായി ടെക്സ്റ്റ് ബുക്ക് അധിഷ്ഠിതമാക്കിയുള്ള ഡിജിറ്റൽ ട്യൂഷൻ. കോവിഡ് കാലത്തെ ലോകം കീഴടക്കാൻ ഇറങ്ങുകയാണ് ഡൽഹിയിലെ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ. പോളണ്ടിൽ നടക്കുന്ന സാഹസിക സൈക്കിൾ അഭ്യാസത്തിൽ പങ്കെടുത്ത് വിജയിക്കുകയാണ് ഇവരുടെ ഏറ്റവും വലിയ ലക്ഷ്യം. ദിവസവും 15 കിലോമീറ്റർ സൈക്കിൾ ചവിട്ടി പാർലമെന്റിന് സമീപത്തെത്തിയാണ് പരിശീലനം ഇപ്പോൾ ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക്. ഇന്ത്യയിൽ അത്ര സുപരിചിതമല്ലാത്ത MTB സൺ റൈഡിംഗ് യൂട്യൂബിൽ കണ്ടതോടെയാണ് ഈ കുട്ടിക്കൂട്ടത്തിന്റെ ശ്രദ്ധ ഇതിലേക്ക് തിരിഞ്ഞത്. ഇപ്പോൾ അത്യാവശ്യ കാര്യങ്ങളൊക്കെ തങ്ങൾക്ക് വഴങ്ങിത്തുടങ്ങിയെന്ന് ഇവർ പറയുന്നു. പോളണ്ടിൽ നടക്കുന്ന MTB ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്ത് വിജയിക്കുകയാണ് ലക്ഷ്യം. वर्ल्ड रिकॉर्ड बनाना इतना लॉन्गर 2 किलोमीटर 3 किलोमीटर हेड स्टैंड और आईचेर वाईचेर ये सब. 15 പേരടങ്ങുന്ന സംഘമാണ് ഇവരുടേത്. എല്ലാവരുടെയും പ്രായം 12നും 17നും ഇടയിൽ. ഡൽഹിയിലെ മെഹ്റോളിയിലും സമീപ പ്രദേശത്തുമായാണ് ഇവരുടെ താമസം. രാവിലെ 15 കിലോമീറ്ററോളം സൈക്കിൾ ചവിട്ടി പാർലമെന്റിന് സമീപത്തെ റോഡിലെത്തും. പിന്നെ ഇവിടെയാണ് പരിശീലനം. സാഹസിക സൈക്കിൾ അഭ്യാസം നടുറോട്ടിൽ പരിശീലിക്കാൻ ഇവരെ നിർബന്ധിതരാക്കിയത് മറ്റ് സൗകര്യങ്ങൾ ലഭ്യമാകാത്തത് കൊണ്ടാണ്. और मैं भी 2 साल से करता हुआ भी आ रहा हूँ. प्रैक्टिस सब एक साथ में करते हैं, शाम में करते हैं 4 बजे के आसपास. बस यही है और कुछ नहीं. സാമ്പത്തികമായി ഒട്ടും മെച്ചമായതല്ല ഇവരുടെ ആരുടെയും കുടുംബം. അതുകൊണ്ട് തന്നെ പരിശീലനം തകൃതിയായി നടക്കുമ്പോഴും പോളണ്ടിലേക്ക് പോകാനുള്ള പണം എങ്ങനെ കണ്ടെത്തുമെന്നതിനെ കുറിച്ച് ഇവർക്ക് ഒരു ധാരണയുമില്ല. ആഗ്രഹം ശക്തമാണെങ്കിൽ മാർഗം വഴിയേ വരുമെന്ന വാക്കുകളിലാണ് ഇവരുടെ വിശ്വാസം. ക്യാമറാമാൻ മോഹൻകുമാറിനോടൊപ്പം ലക്ഷ്മി സുരേഷ്, 24 ഡൽഹി. പാർലമെന്റിന്റെ പുറത്ത് നടക്കുന്ന സർക്കസാണിത്. അകത്ത് നടക്കുന്ന സർക്കസ് നമ്മൾ സാധാരണ കാണാറുണ്ടല്ലോ. ഇനി നമ്മൾ കോഴിക്കോടേക്കാണ് പോകേണ്ടത്. അതിനുമ്പോൾ ഒരു ചെറിയൊരു സംഭവം. സുരേന്ദ്രൻ യൂട്യൂബ് വഴി ഒരു സന്ദേശം അയച്ചിരിക്കുന്നു. കോവിഡ് കാലത്ത് തൊഴിലൊക്കെ നഷ്ടപ്പെട്ട് വളരെ വേദനയോടെ വീട്ടിലിരിക്കുന്ന സമയത്ത് അല്പം സമാധാനം കിട്ടുന്ന ചാനലുകൾ തുറക്കുമ്പോഴാണ്. അതുകൊണ്ട് പ്രതീക്ഷയോടെയാണ് ഓരോ പ്രഭാതത്തിലും ചാനൽ കാണുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. തീർച്ചയായിട്ടും സുരേന്ദ്രൻ, ആ ഓർമ്മ ഞങ്ങൾക്കും ഉണ്ട്. പിന്നെ ഈ വാർത്തകൾ വരുമ്പോൾ അറിയാമല്ലോ, ഇപ്പം നമുക്ക് ചുറ്റും തട്ടിപ്പിൻ്റെ വാർത്തകൾ ഇങ്ങനെ നിരന്തരം വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഏതെങ്കിലും ഒരു വാർത്ത, ഇപ്പം തന്നെ നമ്മൾ ഈ KP Yohanan ബിഷപ്പ് യോഹന്നാൻ്റെ വാർത്ത മുഖ്യോ എന്നൊക്കെ ചോദിച്ച് ഒരുപാട് പ്രേക്ഷകർ എഴുതുന്നുണ്ട്. കാര്യം ആ വാർത്തകളൊക്കെ പോകുന്നുണ്ട്. കാരണം നമുക്ക് മുക്കാനൊരു ധാർമ്മിക ബാധ്യതയൊന്നുമില്ലല്ലോ. മുക്കിയും വേണ്ട, ആ വാർത്തകൾ പ്രേക്ഷകർ അറിയുകയും വേണം. കാരണം നിയമവിരുദ്ധമായ വഴികളിൽ ആര് നടന്നാലും അവരെ നല്ല വഴിക്ക് പിടിച്ചു നടത്താൻ അന്വേഷണ ഏജൻസികൾ തീരുമാനിക്കും. അത് വാർത്തകളായിട്ട് പുറത്തു വരും. അത് വായുവിലേക്ക് ചാനലുകൾ കൊടുക്കുകയും ചെയ്യും. നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല, ചെയ്യുകയും ചെയ്യരുത് എന്നാണ് എൻ്റെ അഭിപ്രായം. കാര്യം ഇവരൊക്കെ, ഇങ്ങനെയുള്ള ആളുകളൊക്കെ തന്നെ ഒരുപാട് ധാർമ്മികതകളും ഒക്കെ പറയുന്ന ആളുകളാണ് ഇവരൊക്കെ. അപ്പോൾ സൽക്കർമ്മത്തിൻ്റെ വഴി തന്നെ നടക്കണം, അങ്ങനെയല്ലേ വേണ്ടത്. ഇനി കോഴിക്കോടേക്ക് ദീപക് തർമ്മടം നമുക്കൊപ്പം ചേരുന്നു. ജുവലറി നിക്ഷേപ തട്ടിപ്പ് കേസിൽ MC Kamruddin MLA-ക്കെതിരായ 30 കേസുകളിൽ കൂടി അറസ്റ്റ് രേഖപ്പെടുത്തിയെന്ന വാർത്ത വരുന്നല്ലോ ദീപക്. എന്താണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ? ഒരുപക്ഷെ അദ്ദേഹത്തിന് ജാമ്യം നിഷേധിക്കുകയും ചെയ്തു. അപ്പോൾ ഇതിൻ്റെ പശ്ചാത്തലത്തിൽ കൂടുതൽ വിവരങ്ങൾ എന്തെങ്കിലും നമുക്ക് കിട്ടിയോ? SK നിയമവഴിയിൽ ഇന്നലെ വലിയ തിരിച്ചടിയാണ് കമറുദ്ദീൻ ഉണ്ടായത്. ഓസ്തുർക്ക് കോടതി ജാമ്യാപേക്ഷ നിഷേധിക്കുന്നു. ഹൈക്കോടതി ഈ കേസുകൾ FIR ക്വാഷ് ചെയ്യാൻ വേണ്ടി നൽകിയ അപേക്ഷയും തള്ളുകയാണ് ഉണ്ടായത്. അതായത് കുറ്റപത്രം സമർപ്പിച്ച ശേഷം കോടതിയെ സമീപിക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് തള്ളിയത്. അങ്ങനെ നോക്കുമ്പോൾ ഫലത്തിൽ വലിയ തിരിച്ചടിയാണ്. ഇതിനിടയിലാണ് ഇന്നലെ പ്രത്യേക അന്വേഷണ സംഘം 30 കേസുകളിൽ കൂടി അറസ്റ്റ് റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. ഇതിൽ ഏറ്റവും നിർണായകമായ കാര്യം, ഈ കമറുദ്ദീൻ പറയുന്ന കാര്യങ്ങൾ പലതും വസ്തുതാപരമായി ശരിയല്ല എന്നുള്ളതാണ്. ഓർണമെൻ്റലായി ഒരു ചെയർമാൻ എന്ന പദവിയിൽ ഇരുന്നു എന്നാണ് അന്വേഷണ സംഘത്തോട് നൽകിയ മൊഴിയുടെ ആകത്തുക. അങ്ങനെ നോക്കുമ്പോൾ ഓർണമെൻ്റലായി ഇരുന്ന ഒരു നിക്ഷേപകരെ ആകർഷിക്കാൻ വേണ്ടി മാത്രം ഇരുന്ന ഒരാൾ എങ്ങനെയാണ് ഇതിലെ മറ്റ് ഇടപാടുകളിലേക്ക് കടക്കുന്നത്? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതുമായി ബന്ധപ്പെട്ട് നിരവധി നിക്ഷേപങ്ങൾ അദ്ദേഹം നേരിട്ട് സ്വീകരിച്ചു, നേരിട്ട് സംസാരിച്ചിട്ടുണ്ട്, അദ്ദേഹത്തിൽ വിശ്വാസമർപ്പിച്ചും അതുപോലെ തന്നെ ഈ കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറായ പൂക്കോയ തങ്ങളിൽ വിശ്വാസമർപ്പിച്ചുമാണ് നിക്ഷേപം നടത്തിയതെന്ന് നിരവധി പേർ പരാതിക്കാർ പറയുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ പൂക്കോയ തങ്ങളാണെങ്കിൽ ഇപ്പോൾ അബ്സ്കൗണ്ടിംഗ് ആണ്, മുങ്ങിയിരിക്കുകയാണ്. പിടികിട്ടാപ്പുള്ളിയായി ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചെങ്കിലും ഇദ്ദേഹം ഹാജരാവാനോ കോടതിയിൽ കീഴടങ്ങാനോ തയ്യാറായിട്ടില്ല. ഏതായാലും അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. പൂക്കോയ തങ്ങളെ കണ്ടെത്തുക തന്നെയാണ് അന്വേഷണ സംഘത്തിൻ്റെ പ്രധാനമായ ദൗത്യം. കാരണം പൂക്കോയ തങ്ങൾക്കും കമറുദ്ദീനും മാത്രം അറിയാവുന്ന നിരവധി കാര്യങ്ങളുണ്ട്. ഇവരെ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യേണ്ട ഘട്ടവും വേണ്ടി വരും എന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. SKL അതേപോലെ 16 മണിക്കൂറൊക്കെ നീണ്ടുപോയ മാരത്തോൺ മൊഴി രേഖപ്പെടുത്തൽ KM ഷാജി MLA നൽകിയല്ലോ. ഈ മൊഴിയൊക്കെ അന്വേഷണ ഏജൻസികൾ പരിശോധിച്ചു കൊണ്ടിരിക്കുന്നു എന്ന വാർത്തയാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? അതുതന്നെയാണ് SKN ശാസ്ത്രീയമായ പരിശോധന. അതായത് KM ഷാജി ഒരു മുഴുനീളൻ മാരത്തോൺ ചോദ്യം ചെയ്യലിൽ നൽകിയ മൊഴിയിലെ വിശദാംശങ്ങൾ ഓരോന്നായി അണുകിട പരിശോധന നടത്തുകയാണ് ED പ്രത്യേക അന്വേഷണ സംഘം. കാരണം അദ്ദേഹത്തിൻ്റെ മൊഴിയിൽ പ്രാഥമികമായി തന്നെ വൈരുദ്ധ്യമുണ്ട് എന്നുള്ളതാണ് അന്വേഷണ ഏജൻസിയിൽ നിന്നും ലഭിക്കുന്ന വിവരം. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തോട് 10 ദിവസത്തിനകം എല്ലാ രേഖകളും, അദ്ദേഹം പറഞ്ഞ വസ്തുതകൾ ആണെങ്കിൽ അത് തെളിയിക്കുന്ന രേഖകൾ, ബാങ്ക് രേഖകൾ, അതുപോലെ തന്നെ സുഹൃത്തുക്കൾ പണം നൽകിയെങ്കിൽ അതിൻ്റെ രേഖകൾ. മറ്റൊരു കാര്യം, ബിനാമി പണമിടപാടും അനധികൃതമായ പണം കൈകാര്യം ചെയ്യലും പണം കൈവശം വയ്ക്കലും, അതായത് കള്ളപ്പണം വെളുപ്പിക്കൽ ഉൾപ്പെടെയുള്ള നിരവധി കുറ്റകൃത്യങ്ങളാണ് ED KM ഷാജിക്കെതിരെ നിലവിൽ സംശയിക്കുന്നത്. പക്ഷേ KM ഷാജിയാണെങ്കിൽ തികഞ്ഞ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയാണ്. കാരണം തൻ്റെ ഇഞ്ചിക്കൃഷി മുതൽ തൻ്റെ കുടുംബത്തിൻ്റെ സഹായം മുതൽ ഭാര്യ വീട്ടുകാരുടെ സഹായം വരെയുള്ള കണക്കുകളിൽ തന്നെ ആവർത്തിച്ച് നിൽക്കുകയാണ് അന്വേഷണ സംഘത്തിന് മുൻപിൽ. പക്ഷേ എത്ര നാൾ ഈ ആവർത്തനം കൊണ്ട് KM ഷാജിക്ക് ആനുകൂല്യം കിട്ടും, അല്ലെങ്കിൽ അന്വേഷണ സംഘത്തിൻ്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പറ്റും എന്നതിൽ സംശയമുണ്ട്. പക്ഷേ ഷാജി ആവർത്തിക്കുന്നു ആത്മവിശ്വാസം. SKN ഓക്കെ, താങ്ക് യു. ദീപക് തർമ്മണമാണ് കോഴിക്കോട് നമുക്കൊപ്പം ചേർന്നത്. ദിലീപ് കുമാർ ഒരു ചോദ്യം ചോദിക്കുന്നു. ഇന്നലെ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി ഡൽഹിയിൽ വിവേകാനന്ദ പ്രതിമ അനാച്ഛാദനം ചെയ്ത് നിങ്ങൾക്ക് എന്താ വാർത്തയല്ലേ ശ്രീകണ്ഠ എന്നാണ് ദിലീപ് കുമാർ ചോദിക്കുന്നത്. ദിലീപ് കുമാറെ അതൊരു എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ഡൽഹിയിലുള്ള TV ചാനലുകളൊക്കെ എനിക്കത് വളരെ പ്രാധാന്യത്തോടെ ക്യാരി ചെയ്തത്. പക്ഷേ ദിലീപ് കുമാർ നേരത്തെ ആവശ്യപ്പെട്ടിരുന്നെങ്കിൽ അവിടെയുള്ള ആ പ്രതിമയുടെ അനാച്ഛാദനം, പ്രത്യേകിച്ച് വിവേകാനന്ദനെ പോലെ ലോകം കണ്ടൊരു ദക്ഷിണാശാലിയുടെ വാർത്ത നമുക്ക് കൊടുക്കാൻ സന്തോഷമേ ഉള്ളൂ. പക്ഷേ നമുക്ക് ആ വാർത്ത എത്തിച്ചേർന്നില്ല എന്നതാണ് ഏറ്റവും നമുക്കിപ്പോൾ അറിയിക്കാനുള്ള കാര്യം. വോട്ടർമാരെ പാട്ടുപാടി മയക്കാൻ അണിയറയിൽ തെരഞ്ഞെടുപ്പ് പാരഡി ഗാനങ്ങൾ ഒരുങ്ങിയിരിക്കുന്നു. പാരഡി പാട്ടുകളുടെ ശ്രദ്ധേയനായ അബ്ദുൽ ഖാദർ കാക്കനാടും പുത്തൻ പാട്ടുകളുമായി ശ്രേണിയിൽ തയ്യാറായിരിക്കുന്നു. പുതിയ തലമുറ നെഞ്ചേറ്റിയ ഗാനങ്ങളാണ് ഇപ്പോൾ പാരഡിയായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. UDF unde priyare UDF unde o dera dera kai pattiya muttirale തെരഞ്ഞെടുപ്പ് കാലമായാൽ മുന്നണികൾ ആദ്യമെത്തുക കാക്കനാട് സ്വദേശിയായ അബ്ദുൽ ഖാദറിനെ അന്വേഷിച്ചാണ്. കഴിഞ്ഞ 25 വർഷത്തിലേറെയായി അബ്ദുൽ ഖാദർ വിവിധ മുന്നണികൾക്ക് വേണ്ടി പാരഡി ഗാനങ്ങൾ ഒരുക്കുന്നുണ്ട്. എല്ലാ മുന്നണികൾക്കും അവരാവശ്യപ്പെടുന്ന തരത്തിലുള്ള പാട്ടുകൾ റെഡിയാണ്. വളരെ കുറച്ച് സിനിമകൾ, അത് ഓൺലൈനിലേക്ക് ഇറങ്ങുന്ന സിനിമകളും അല്ലെങ്കിൽ ഇപ്പോൾ അതിന് തൊട്ടും പോകുന്ന അയ്യപ്പനും കോശിയും പോലുള്ള സിനിമകൾ, അപ്പോൾ അതിലെ പാട്ടുകൾ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യേണ്ട ഒരു ഗതികേടിലേക്ക് വന്നിട്ടുണ്ട്. അതുകൂടാതെ നമ്മൾ അതിനെ അതിജീവിക്കാൻ വേണ്ടി പഴയ സിനിമാ പാട്ടുകൾ, അതുപോലെ നാടൻ പാട്ടുകൾ, മാപ്പിളപ്പാട്ടുകൾ എല്ലാം കൂടിയും കോർത്തിണക്കിക്കൊണ്ടാണ് നമ്മളിത് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. പുതുതലമുറ തരംഗമാക്കി മാറ്റിയ ഗാനങ്ങളാണ് ഇത്തവണയും അണികളെ ആവേശഭരിതരാക്കാൻ തയ്യാറായിരിക്കുന്നത്. മറക്കാതെ സമ്മതിദാനം ഇടതിന്നായിടണം, പോളിംഗ് ബൂത്തിൽ ചെന്നിടുമ്പോൾ നല്ലൊരു നാളെ ഓർത്തിടണം. സംഗി 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 പോ പോ കൊങ്ങി 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 പോ, സംഗി 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 പോ പോ കൊങ്ങി 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 പോ. കോവിഡ് കാലത്തെ നീണ്ട ഇടവേളയ്ക്ക് ശേഷം വീണ്ടും സ്റ്റുഡിയോയിലെത്താനായതിൻ്റെ സന്തോഷത്തിലാണ് ഗായകരായ ലിജി ഫ്രാൻസിസും ഷെബീർ നീറുങ്കലും. ഈ കൊറോണ കാരണം ഇപ്പോൾ ഒത്തിരി നമ്മളുടെ ആർട്ടിസ്റ്റുകൾക്കും മൊത്തത്തിൽ എല്ലാവർക്കും പ്രോഗ്രാംസ് ഒന്നും ഇല്ലാണ്ടൊക്കെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഈ ഒരു ഇലക്ഷൻ ടൈം ആയപ്പോഴേക്കും ഇത്തരത്തിലുള്ള ഒരു ഇത് നമുക്കൊരു കൊയ്ത്തുകാലം തന്നെയാണ്. തെരഞ്ഞെടുപ്പ് ആവേശത്തിനൊപ്പം തന്നെ കോവിഡ് പ്രതിരോധവും ഗാനങ്ങളിൽ ഇടം പിടിച്ചിട്ടുണ്ട്. 24 കൊച്ചി. ഇനി നമ്മൾ തമ്മിൽ നേരിട്ട് സംസാരിക്കുന്നു. നിങ്ങൾക്ക് എന്നോട് ടെലിഫോണിൽ സംസാരിക്കാം. നമ്മൾ ആരംഭിക്കുന്നു ചിറ്റ് ചാറ്റ് വിത്ത് SKN. ഒരുപാട് ആളുകൾ ഇതിനകം തന്നെ ടെലിഫോൺ ലൈനിൽ വന്നു കഴിഞ്ഞു. ആദ്യം തൃശ്ശൂരിലേക്ക് ഉദയൻ നമുക്കൊപ്പം ചേരുന്നു. ഉദയൻ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സർ. പറയൂ ഉദയൻ. ഞാൻ വിളിച്ചാൽ സർക്കാരിന്റെ ഒരു സ്കീമുണ്ട്, ICDS എന്ന് പറഞ്ഞ സ്കീം, മാതൃശിശു വന്ദന യോജന എന്ന് പറയുന്ന ഒരു സ്കീമുണ്ട്. ആ സ്കീം പ്രകാരം ഡെലിവറി കഴിഞ്ഞ സ്ത്രീകൾക്ക് 5000 rupees 3 പേർക്കായിട്ട് കൊടുക്കുന്നു എന്ന് പറയുന്നൊരു പദ്ധതിയാണത്. ഓക്കെ, പക്ഷെ നമ്മളതിന്റെ പേപ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം നമ്മൾ കൊടുക്കുന്ന ബാങ്ക് അക്കൗണ്ടിലേക്കല്ല അവരത് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. യാതൊരു ആക്റ്റീവോ അല്ലാത്ത യാതൊരു വർക്കിംഗ് അല്ലാത്ത ഒരു ബാങ്ക് അക്കൗണ്ടിലേക്ക് അവര് ഇട്ടിട്ട് പറയുകയാണ് നിങ്ങളത് അവിടെ നിന്ന് പോയി എടുത്തോ, അത് ആക്റ്റീവാക്കി നിങ്ങൾ തന്നെ ആക്റ്റീവാക്കി നിങ്ങൾ തന്നെ പോയി എടുത്തോ എന്ന് പറയാണ്. വർഷങ്ങൾക്ക് മുമ്പ് താങ്കളതിന് ഒരു പരാതി കൊടുക്കുമോ? പരാതി കൊടുത്തിട്ട് അധികൃതർക്ക് ഒരു പരാതി കൊടുക്കുക, എൻ്റെ കോപ്പി നമുക്കൂടെ അയച്ചു തരൂ, നമ്മൾ ഒരു മാധ്യമം എന്നുള്ള ഒരു അന്വേഷണം നടത്താം. തീർച്ചയായിട്ടും. ഇനി തൃശ്ശൂരിലേക്ക് ആവണി നമുക്കൊപ്പം ചേരുന്നു. ആവണി, ഗുഡ് മോർണിംഗ്. ആ, ആവണിക്ക് എത്ര വയസ്സുണ്ട്? ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു. 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു, അപ്പൊ പ്രായം പറയണ്ട. 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ആവണി ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? കരുവന്നൂരിൽ സെന്റ് ജോസഫിലാണ് പഠിക്കുന്നത്. മോള് മിടുമിടുമിടുമിടുക്കിയാണോ പഠിക്കാൻ? ആവണിക്കുട്ടി എന്തിനാ വിളിച്ച പറഞ്ഞു? സാർ, എന്റെ അച്ഛന് ഒരു ഓട്ടോ ഓടിക്കാനാണ്, അപ്പൊ എനിക്ക് പഠിക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ട്. ഒരു ഫോണുള്ളൂ, 2 പേരും കൂടി ഇരുന്ന് പഠിക്കുമ്പോ അതൊരു വലിയ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഒരു ഫോൺ കിട്ടാണെങ്കിൽ എനിക്കിരുന്ന് പഠിക്കാൻ ഇത്തിരി എളുപ്പമായിരുന്നു. പരീക്ഷയൊക്കെ വരുമ്പോ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ, ഒരു കാര്യം ചെയ്യാം, മോള് നമ്മുടെ ഓഫീസിൽ നിന്ന് മോളെ വിളിക്കും, മോൾക്കൊരു ഫോൺ വാങ്ങിച്ചു തരും കേട്ടോ, മിടിക്കായിട്ടിരിക്കുക. ഓക്കെ, കൊച്ചിയിൽ നിന്ന് ഇമ്മാനുവൽ നമുക്കൊപ്പം ചേരുന്നു. ഇമ്മാനുവൽ, ഗുഡ് മോർണിംഗ്. ഇമ്മാനുവൽ പറയൂ. ഗുഡ് മോർണിംഗ്. ഞാൻ 24ന്റെ ശ്രദ്ധയിലേക്ക് ഒരു കാര്യം അവതരിപ്പിക്കുകയാണ്. പറഞ്ഞോളൂ. ചില രാഷ്ട്രീയ നേതൃത്വങ്ങളും ചില ഉദ്യോഗസ്ഥന്മാരും ക്രിമിനലുകളും തട്ടിപ്പുകാരുമായിക്കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് ഇത്തരക്കാരുടെ വലയിൽ ബഹുമാനപ്പെട്ട 24 വീണു പോകരുതെന്നൊരു അപേക്ഷ. അഥവാ വീണുപോയാൽ ആ വല കീറി നമ്മൾ പുറത്തു വരും. പോരെ ഇമ്മാനുവൽ, താങ്കൾ നന്നായിരിക്കും. സത്യത്തിൽ താങ്കൾ അവിടെ നിന്ന് സംസാരിക്കുന്നതായിട്ട് ഒരു പ്രസംഗം തുടങ്ങുന്നത് പ്രിയപ്പെട്ട നാട്ടുകാരെ എന്നും പറഞ്ഞ് ഇമ്മാനുവൽ തകർക്കാൻ പോകുന്ന വിചാരിച്ചു. താങ്ക് യു ഇമ്മാനുവൽ. അതൊന്നും അങ്ങനെയുള്ള വലയിലെങ്കിൽ നമ്മൾ വീടില്ല ഇമ്മാനുവൽ. എത്ര കാലമായി ഇമ്മാനുവൽ നമ്മളൊക്കെ പണി തുടങ്ങിയിട്ട്. ഇനി വൈക്കത്ത് നിന്ന് രമേശൻ നമുക്കൊപ്പം ചേരുന്നു. ഗുഡ് മോർണിംഗ് രമേശൻ. ഹലോ രമേശൻ പറയൂ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ആ പറഞ്ഞോളൂ. ഞാൻ വിളിച്ചത് ഒരു പ്രധാനപ്പെട്ട കാര്യം സംസാരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. താങ്കളുടെ ചാനല് 2 ചാനലും നല്ല നിലവാരം പുലർത്തുന്നു. എന്നാൽ ഫ്ലവേഴ്സില് ലൈറ്റ് മ്യൂസിക്കിന് പ്രാധാന്യം കൊടുക്കുന്ന പോലെ തന്നെ കർണാടക സംഗീതത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഒരു അരമണിക്കൂർ രാവിലെ ഒരു കർണാടക സംഗീതം അവതരിപ്പിച്ചാൽ നന്നായിരിക്കും എന്നുള്ളൊരു അഭിപ്രായം. അടുത്ത കാര്യം പെട്ടെന്ന് പറഞ്ഞാൽ ഓക്കെ. അതോടനുബന്ധിച്ച് കർണാടക സംഗീതം പ്രാധാന്യം കൊടുത്ത ഒരു പരിപാടി അവതരിപ്പിക്കണം എന്നൊരു റിക്വസ്റ്റ് ആണ്. ഓക്കെ, തീർച്ചയായിട്ടും രമേശൻ, ആ കാര്യം നമുക്കൊന്ന് ആലോചിക്കാം. കർണാടക മ്യൂസിക്കിന് പ്രാധാന്യം കൊടുക്കണം എന്ന് തന്നെയാണ് എൻ്റെയും അഭിപ്രായം. ചില പ്രായോഗികമായ പരിപാടികൾ അതിനകത്തൊക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കുക. കാരണം ഞാനൊക്കെ ഒരു ആകാശവാണി പശ്ചാത്തലത്തിൽ നിന്ന് വന്നതാണ്. അവിടെ തന്നെ രാവിലെ ഇങ്ങനെ കർണാടക സംഗീതമൊക്കെ കേട്ടുണരുന്ന ഒരു പ്രഭാതമൊക്കെയാണ് ഞാനും പരിചയപ്പെട്ടിട്ടുള്ളത്. തീർച്ചയായിട്ടും നോക്കാം. മട്ടഞ്ചേരിയിൽ നിന്ന് അലി നമുക്കൊപ്പം ചേരുന്നു. ഗുഡ് മോർണിംഗ് അലി. ഹലോ, ഗുഡ് മോർണിംഗ് സാർ. പറയൂ അലി. ഞാന് ഒരു അപേക്ഷ അയച്ചിട്ടുണ്ടായിരുന്നു. എന്റെ ഒരു മകനെ ബുദ്ധിയില്ലാത്ത കണ്ണില്ലാത്തൊരു കുട്ടിയാണ്. അപ്പൊ ഒരു വീഡിയോ അയച്ചു കൊടുക്കാൻ പറഞ്ഞിട്ട് ഞാൻ വീഡിയോ അയച്ചിട്ടുണ്ടായിരുന്നു 24ന്റെ. തീർച്ചയായിട്ടും അലി, ഞാൻ ഈ കാര്യം തിരക്കാം, എന്താണ് എവിടെയാണ് കുടുങ്ങിക്കിടക്കുന്നത് നോക്കാം. തീർച്ചയായിട്ടും നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക ചെയ്യാം. കണ്ണൂരിൽ നിന്ന് ജോയി നമുക്കൊപ്പം ചേരുന്നു. ഗുഡ് മോർണിംഗ് ജോയി. ജോയി ഗുഡ് മോർണിംഗ്. ജോയിയെ കുറിച്ച് വിവരമില്ല. അടുത്ത ആളിലേക്ക് നമ്മൾ അടുത്ത ആളിലേക്ക് പോകാം. ബാംഗ്ലൂരിൽ നിന്ന് സന്തോഷ് വിളിക്കുന്നു. സന്തോഷ് ഗുഡ് മോർണിംഗ്. സന്തോഷ്, എന്തൊക്കെയായി ടെലിഫോണിന് ഇപ്പൊ ഈ കാലത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന. അലി അലി മട്ടാഞ്ചേരിയിലെ അലി 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 പറയൂ. മട്ടാഞ്ചേരിയിലെ അലി. ഹലോ, കേൾക്കാമോ? എന്തൊക്കെയോ എനിക്ക് തോന്നുന്നു ഒരേ സമയത്ത് ഒരുപാട് ആൾക്കാർ ശ്രമിക്കുന്നുണ്ടായിരിക്കാം. തമ്മി കൂട്ടിയിടിക്കുന്നു. ചക്കട ചക്കട ക്ലാഷിംഗ്. ബാംഗ്ലൂരിൽ നിന്ന് സന്തോഷ് നമുക്കൊപ്പം ചേരുന്നു. സന്തോഷ് ഗുഡ് മോർണിംഗ്. സാറ്, പാലക്കാട്ടിൽ നിന്ന് എന്റെ അവിടെ ഒരു അമ്മ കോര മുറപ്പിനുണ്ട് സാറ്. അവിടെ അമ്മ വ്യക്തമായി പറയൂ, താങ്കൾ കേൾക്കുന്നത് എനിക്ക് മനസ്സിലായില്ല സാറേ. പാലക്കാട്ടിൽ എന്റെ അമ്മ ഒറ്റയ്ക്ക് നിൽക്കുകയാണ്. കോരമ്പറമ്പ് ചേരാമംഗലം പോസ്റ്റിലാണ് അമ്മ ഒറ്റയ്ക്ക് നിൽക്കുന്നു എന്നാണ് സന്തോഷ് പറയുന്നത്. സന്തോഷ്, ഒരു കാര്യം ചെയ്യൂ, ആ കാര്യം ഒന്ന് നമ്മുടെ വാർത്താ ചാനലിലേക്ക് ഒന്ന് എഴുതി അയക്കും. ഞങ്ങളുടെ ആൾക്കാർ അവിടെ ഉണ്ട്, ഞങ്ങളുടെ ആൾക്കാർ അത് അന്വേഷിക്കും. പോരെ. കോഴിക്കോട് നിന്ന് ബിന്ദു നമുക്കൊപ്പം ചേരുന്നു. ഗുഡ് മോർണിംഗ് ബിന്ദു. ഗുഡ് മോർണിംഗ് സാർ. ഞങ്ങള് ഒരു പേളിന്റെ ഒരു ഇത് കൂടിയിട്ടുണ്ടായിരുന്നു LIC. ഞങ്ങൾ അതിനുള്ള സർട്ടിഫിക്കറ്റും സാധനങ്ങളും മുഴുവൻ അവർ ഓരോ പ്രാവശ്യം പറയുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ വിട്ടുകൊടുത്തോണ്ടിരിക്കുന്ന. ഇതുവരെ അതിനൊരു തുമ്പും തലയില്ല. 1 ലക്ഷം രൂപയ്ക്ക് അടുത്തൊക്കെ ഞങ്ങൾക്ക് കിട്ടാനുണ്ട്. ബിന്ദു, ഒരു കാര്യം ചെയ്യുക, അത് അവർക്കൊരു അപേക്ഷ കൂടി കൊടുക്കുക. അപേക്ഷയുടെ ഒരു കോപ്പി ഞങ്ങൾക്ക് അയച്ചു തരാം. ഞങ്ങളും അവരോടൊന്ന് സംസാരിക്കാം. തൃശ്ശൂരിൽ നിന്ന് ഉണ്ണികൃഷ്ണൻ നമുക്കൊപ്പം ചേരുന്നു. ഗുഡ് മോർണിംഗ് ഉണ്ണികൃഷ്ണൻ. ഉണ്ണികൃഷ്ണൻ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സാർ. പറയൂ ഉണ്ണികൃഷ്ണൻ. അതെ, ഞാനൊരു പ്രവാസിയാണ്. ഞാന് ഇപ്പൊ നാട്ടില് വന്നിട്ട് ഒരു 8 മാസം കഴിഞ്ഞു. ഓക്കെ, അപ്പൊ നമ്മള് ഈ മൊറട്ടോറിയം, എനിക്കൊരു ഹൗസിംഗ് ലോൺ ഉണ്ടായിരുന്നു. അപ്പൊ മൊറട്ടോറിയത്തിന്റെ ഒരു കാര്യം നമ്മള് ന്യൂസിൽ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ടായിരുന്നു. ഇപ്പൊ കുറെ നാളായിട്ട് ഇല്ല. എന്നെ ഉണ്ണികൃഷ്ണ, മൊറട്ടോറിയത്തിന്റെ കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം വന്നിട്ടില്ല. ഈ മൊറട്ടോറിയം എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള തീരുമാനങ്ങളൊന്നും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നോ കോടതിയിൽ നിന്നോ ഒന്നും വന്നിട്ടില്ല. അത് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും 24 തന്നെ താങ്കൾ ഫോളോ ചെയ്യുക. 24-ൽ പറയും. ഇപ്പോൾ യഥാർത്ഥത്തിൽ പല ബാങ്കുകളും ഇപ്പോൾ ലോൺ എടുത്തിട്ടുള്ള ആൾക്കാരെ പ്രഷർ ചെലുത്തി തുടങ്ങി ലോണൊക്കെ അടച്ചു തുടങ്ങാൻ. അപ്പോൾ കാത്തിരുന്നുള്ളൂ. ഇപ്പോൾ മൊറട്ടോറിയത്തിൽ ശുഭകരമായ ഒരു വാർത്തയാണ് നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നത്. നമ്മളൊക്കെ ലോണിലല്ലേ ജീവിക്കുന്നത്. വയനാട് നിന്ന് മുസ്തഫ നമുക്കൊപ്പം ചേരുന്നു. ഗുഡ് മോർണിംഗ് മുസ്തഫ. ഗുഡ് മോർണിംഗ് സാർ. എന്തൊക്കെയാണ് മുസ്തഫ വിശേഷങ്ങൾ? പറഞ്ഞോളൂ. നല്ല വിശേഷം. നിങ്ങൾ രാവിലെ അനുസരിച്ച് നിങ്ങൾ ടി വി, നിങ്ങളെ വാർത്ത കാണാൻ വേണ്ടി ടി വി തുറക്കാണ്. ഓ, സന്തോഷം. അപ്പൊ നിങ്ങളെ കിട്ടിയൊരു ഭയങ്കര സന്തോഷം. ഓക്കെ, അപ്പൊ മുസ്തഫ നല്ല ആരോഗ്യത്തോടെ സന്തോഷത്തോടെ ഇരിക്കുക. ഇനി കോഴിക്കോട്ടേക്ക് ലത നമുക്കൊപ്പം ചേരുന്നു. ഗുഡ് മോർണിംഗ് ലത. ഗുഡ് മോർണിംഗ് സാർ. ഞാൻ വിളിക്കുന്നത് സാർ എന്റെ ഭർത്താവിന്റെ മാമന് വേണ്ടിയാണ്. അദ്ദേഹത്തിന് ഷുഗർ ആയിട്ട് ജോലിക്കൊന്നും പോകാൻ പറ്റില്ല. ഒരു വീടില്ല, മക്കളില്ല, ഭാര്യയും അവരും മാത്രമാണ്. നാട്ടുകാരുടെ സഹായത്തിന് ശരിക്കും ശ്രമിക്കേണ്ടതെന്ന് പറയുമോ? അതായത് നിങ്ങളുടെ അദ്ദേഹത്തിന്റെ ലോക്കൽ MLA, അദ്ദേഹത്തിന്റെ MLA യോട് പറഞ്ഞിട്ട് സർക്കാരിന് ഒരു ഭവന പദ്ധതിയുണ്ട്. 3 സെന്റ് പുരയിടം കൊടുത്തിട്ട് വീട് നിർമ്മിച്ചു കൊടുക്കുന്ന ഒരു പദ്ധതി. അതായത് സംസ്ഥാനത്ത് ആർക്കും വീടില്ലാത്ത അവസരം ഉണ്ടാകാൻ പാടില്ല എന്ന സർക്കാരിന്റെ പദ്ധതിയുടെ ഭാഗമായിട്ട് പദ്ധതിയുണ്ട്. ആ പദ്ധതിയിലേക്ക് അപേക്ഷിച്ചാൽ സർക്കാരിൽ നിന്നൊരു പരിഗണന ഉണ്ടാകുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ലത അപ്പോൾ ശ്രമിക്കുക. ആലപ്പുഴയിൽ നിന്ന് സിജി നമുക്കൊപ്പം ചേരുന്നു. ഗുഡ് മോർണിംഗ് സിജി. സിജി ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സാർ. പറയൂ സിജി, വേഗം പറഞ്ഞോളൂ, സമയം തീരാൻ പോവാ. ഞാൻ എന്റെ മോക്ക് വേണ്ടിട്ടാ വിളിച്ചത്. എന്റെ മോക്ക് ഓൺലൈൻ ക്ലാസ് കാണാൻ പറ്റുന്നില്ല സാറേ. ഞങ്ങൾക്ക് ടിവിയും കംപ്ലൈന്റാ. അപ്പൊ എന്റെ കുഞ്ഞ് കരച്ചിലോട് കരച്ചില്ല. കാരണം ടിവി നന്നാക്കാനൊന്നും എന്റെ ഭർത്താവ് ഒരു ഓട്ടോ ഡ്രൈവറാ. കുറച്ച് കടബാധ്യതയൊക്കെ ഉണ്ട് സാറേ. ഓക്കെ, ഒരു കാര്യം ചെയ്യാം സിജി, നമ്മൾ ആ ടിവി നന്നാക്കുന്ന ജോലി നമ്മൾ ഏറ്റെടുക്കും. നമ്മുടെ ആൾക്കാരെ അന്വേഷിക്കും. പോരെ, ഇങ്ങോട്ട് കൊണ്ട് തന്നെ ഞാൻ തന്നെ നന്നാക്കി തന്നെ. സിജി കാത്തിരുന്നുള്ളൂ, നമ്മുടെ ആൾക്കാർ വന്ന് അന്വേഷിച്ചു തരും. നമുക്ക് ടി വി ഒന്നാക്കാനൊന്നും അറിയത്തില്ല കേട്ടോ, ഞാൻ വെറുതെ പറഞ്ഞതാണ്. ഓക്കെ, ഇനി പ്രേക്ഷകർക്ക് എന്നോട് സംസാരിക്കാം. നിങ്ങൾക്ക് പ്രത്യക്ഷമായിട്ട് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 2830510048. ഒരുപാട് ദീർഘമായി സംസാരിക്കേണ്ട കാര്യങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും പ്രേക്ഷകർ എഴുതി അയക്കുക. അല്ലെങ്കിൽ ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ പറഞ്ഞു തീർന്നു, അതങ്ങ് പോയി. അതല്ല, നിങ്ങൾക്ക് കാര്യം നടക്കണ്ടേ. കണ്ണൂരിൽ നിന്ന് മുരളി ചേരുന്നു. മുരളി ഗുഡ് മോർണിംഗ്. പ്രഭാതം പ്രഭാതം. മുരളി, മൊബൈൽ ഫോൺ വഴി അല്ലെങ്കിൽ ലാൻഡ് ഫോൺ വഴി കേൾക്കുക, അല്ലാതെ ടി വി വഴി കേൾക്കാൻ ശ്രമിക്കരുത്. ഗ്യാപ്പ് ഉണ്ടാകും, ഗ്യാപ്പ്. പറയൂ മുരളി. ഗുഡ് മോർണിംഗ്. നിങ്ങളെ പരിപാടി രാവിലെ കാണാനുണ്ട്. ഗുഡ് മോർണിംഗ് പറയാൻ വിളിച്ചാണ്. ഗുഡ് മോർണിംഗ് മുരളി, വളരെ ഗുഡ് മോർണിംഗ്. നല്ല, എനിക്ക് വേണ്ടി അന്തസ്സായിട്ട് പ്രജിൻസി കണ്ണന്റെ വീടിന്റെ അടുത്താണ്. പ്രജിൻസി കണ്ണൻ പുള്ളി ഇപ്പോഴും ജീവനോടുണ്ടല്ലോ അല്ലേ? പ്രജിൻസി കണ്ണൻ. ഓക്കെ ഓക്കെ, നമ്മുടെ പ്രജിൻസി കണ്ണൻ. ഉണ്ട് ഉണ്ട്, പുള്ളി ഇവിടെ ഉണ്ട്. ആലപ്പുഴയിൽ നിന്ന് ശില്പ നമുക്കൊപ്പം ചേരുന്നു. ഗുഡ് മോർണിംഗ് ശില്പ. ഗുഡ് മോർണിംഗ്. എന്തൊക്കെയാ ശില്പ വിശേഷങ്ങൾ? നല്ല വിശേഷങ്ങളാണ് സാർ. ഞാനൊരു നേഴ്സാണ്. പക്ഷേ ഞാൻ കുറെ നാളുകൊണ്ട് വീട്ടിൽ നിൽക്കുക. എനിക്ക് ജോലി ഒന്നും ശരിയാവുന്നില്ല. എല്ലാ രജിസ്ട്രേഷനും കഴിഞ്ഞ സാർ. എൻ്റെ ശില്പ, ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് അറിയാം ശില്പ? ഒരുപാട് ആൾക്കാർക്കും ബുദ്ധിമുട്ടാണ്. കുറച്ചുകൂടെ കാത്തിരിക്കൂ. കോവിഡൊക്കെ നമ്മളെ വിട്ടുപോകുന്നതിൻ്റെ എല്ലാ സൂചനകളൊക്കെ വരുന്നു. വാക്സിൻ വരുന്നു. അപ്പോൾ ഒരു സാഹചര്യമൊക്കെ നന്നാവും. നമ്മൾ ആ പോസിറ്റീവായ ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഇരിക്കുക. സ്വർഗരാജ്യം വരാൻ പോകുന്നതെന്ന് ഞാൻ പറയുന്നില്ല. എന്നിരുന്നാലും കാര്യങ്ങളൊക്കെ മാറും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. 2-3 മാസം കൂടെ കഴിയുമ്പോൾ മാർച്ച് ഏപ്രിലൊക്കെ ആകുമ്പോൾ സിറ്റുവേഷനൊക്കെ മാറും. ശില്പയെ കാത്തൊരു ജോലി ഇരിക്കുന്നുണ്ടാകും. അപ്പോൾ ഇതൊക്കെയാണ് ശില്പ നമുക്ക് പെട്ടെന്ന് ഈ പ്രഭാതത്തിൽ പ്രേക്ഷകരോട് പറയാനുള്ളത്. അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ചയാണ്. ഇപ്പോൾ സമയം 7:57 ആയിരിക്കുന്നു. ഒരേ സമയം ഒരുപാട് ആൾക്കാർ ശ്രമിക്കുമ്പോൾ ടെലിഫോണും ജാമാകുന്നു. കാസർഗോഡ് നിന്ന് അനിൽകുമാർ വിളിക്കുന്നു. അനിൽകുമാർ ഗുഡ് മോർണിംഗ്. പറയൂ അനിൽകുമാർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സാർ. എന്തൊക്കെയാ അനിൽകുമാർ വിശേഷങ്ങൾ? ജീവിതമൊക്കെ എങ്ങനെ പോകുന്നു? സുഖമായിരിക്കുന്നു? വിളിച്ചതാണ് ഞാൻ. പിന്നെ കാസർഗോഡ് ജില്ലയിൽ തൃക്കൃപ്പൂർ സ്വദേശിയാണ്. ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്ന തിരുവനന്തപുരത്താണ്. അപ്പൊ നമുക്ക് ഇവിടുന്ന് പോകാൻ വേണ്ടി യാത്രാ സൗകര്യമില്ല. തീവണ്ടി ഒന്നും ഇല്ല. ഇവിടുന്ന് പോകാൻ വേണ്ടി കണ്ണൂർ വരെയുള്ളൂ. അത് രാത്രി 12 മണിക്കാണ് എത്തുന്നത്. അതുപോലെ അങ്ങോട്ടേക്ക് യാത്രാ പ്രശ്നമില്ല. അതൊന്ന് പരിഹരിക്കാൻ വേണ്ടിയിട്ട് അനിൽകുമാറെ, ഇപ്പൊ പ്രശ്നം എന്താണെന്നറിയാമോ? ഒരുപാട് വണ്ടികളൊക്കെ ഓടാത്തതിന്റെ ഒരു കാരണം വണ്ടി പോകാൻ യാത്ര ചെയ്യാൻ ആൾക്കാരില്ല. അപ്പോൾ കുറേ പ്രശ്നമാണ്. എന്തായാലും നമ്മൾ കുറച്ച് ദിവസം കൂടി കാത്തിരുന്നാലേ കാര്യങ്ങളൊക്കെ ഒന്ന് കല്ലിന്നലും തിരിഞ്ഞൊക്കെ നേരെയായി വരൂ. അപ്പോൾ കാസർഗോഡ് അനിൽകുമാർ അങ്ങനെ കാത്തിരുന്നോളൂ. എന്തായാലും നല്ല കാര്യം സംഭവിക്കും. മലപ്പുറത്ത് നിന്ന് സുജ നമുക്കൊപ്പം ചേരുന്നു. ഗുഡ് മോർണിംഗ് സുജ. സുജാതയാണ്. ഓക്കെ സുജാത. സുജാത എന്താ വിശേഷം? സുഖമായിട്ട് പോകുന്നു. പറയൂ സുജാത. എന്നും ഞങ്ങൾ വാർത്തയൊക്കെ കാണാറുണ്ട്. ഓക്കെ വളരെ വളരെ സന്തോഷം. ഓക്കെ സുജാത എന്തിനാ വിളിച്ചത്? എന്തിനാണ്? വെറുതെ വിളിച്ചാണോ? ആ ഞാന് ഭർത്താവിനെ ഇപ്പൊ ഈ കോവിഡ് കാലം ആയതുകൊണ്ട് ജോലിയൊക്കെ നഷ്ടപ്പെട്ടു. ആ അപ്പൊ ഈ ജോലിയായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും വാർത്തകളോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ന്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ വിട്ടിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഉപകാരമായിരുന്നു. ന്യൂസ് ഉണ്ടെങ്കിൽ വാർത്തകൾ വിടും. അതല്ല നമ്മളൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. അതായത് ഈ മോർണിംഗ് ഷോയിൽ തന്നെ കുറച്ചു നേരം ഈ എംപ്ലോയ്മെന്റ് ന്യൂസ്, അതായത് തൊഴിൽ വാർത്തകൾ പ്രക്ഷേപണം ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ യഥാർത്ഥത്തിൽ അത്ര കൂടുതൽ തൊഴിലിൻ്റെ കാര്യങ്ങളൊന്നും വരുന്നില്ല. അപ്പോൾ വന്നു തുടങ്ങിയാൽ നമ്മളും ഈ മോർണിംഗ് ഷോയിൽ കുറച്ചു നേരം നിങ്ങളുടെ തൊഴിൽ സാഹചര്യവും സാധ്യതകളും ഞങ്ങൾ വർണ്ണിക്കുന്ന കാര്യങ്ങളൊക്കെ സംപ്രേഷണം ചെയ്യാം. പോരെ? അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. ഇതൊക്കെയാണ് നമുക്ക് ഇനി നമുക്ക് ചിറ്റ്ചാറ്റ് നാളെയാകാം. പ്രേക്ഷകരൊക്കെ കാത്തിരുന്നുള്ളൂ. നാളെ ഇതേ സമയം നമുക്ക് നേരിട്ട് സംവദിക്കാം, സംസാരിക്കാം. നിങ്ങളുടെ കാര്യങ്ങളൊക്കെ അറിയാൻ എനിക്കും വലിയ താല്പര്യമുണ്ട് ഈ പ്രഭാതത്തിൽ.